ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മരുന്നുകഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മയിലെത്തുന്നത് കർക്കിടക്കഞ്ഞി അല്ലെങ്കിൽ മരുന്നുകഞ്ഞി ആയിരിക്കും അല്ലേ. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനും ശരീരം പുഷ്ടിപ്പെടുത്തുവാനും ശരീരവേദനകൾ അകറ്റുവാനും കഴിക്കുന്ന ഒന്നാണ് മരുന്നുകഞ്ഞി. ഇത് എല്ലാ വർഷവും കഴിക്കും. വർഷത്തിൽ കർക്കിടമാസത്തിലാണ് ഇത് കഴിക്കുന്നത്. അത് ഒരു മാസം ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 10 ദിവസമോ 15 ദിവസമോ ഒക്കെ കഴിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനു മുമ്പ് നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മരുന്നുകഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു അര ഗ്ലാസ് നവര അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുതിർക്കാനായിട്ട് ഇടണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചെറുപയർ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയിട്ട് കുതിർത്താനായിട്ട് ഇടണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. നമ്മുടെ അരിയും ചെറുപയറും ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു 4 പ്രാവശ്യം നന്നായി തിരുമ്മി കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് ഇടാം. ഇനി ഞാനിവിടെ ഇത് ആശാളിയാണ്, ഇത് ഒരു ടീസ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി കുതിർക്കാനായിട്ട് ഇടണം. ഇതെല്ലാം നമുക്ക് മരുന്നുകടയിൽ ആയുർവേദ മരുന്നുകടയിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇതിന് പകരം നമുക്ക് കിറ്റ് വാങ്ങാൻ കിട്ടും, ഔഷധ കഞ്ഞിക്കൂട്ട് എന്ന് പറഞ്ഞിട്ട് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അങ്ങനെ അതിലും കുറേ മരുന്നുകളുണ്ടാവും. ഞാൻ പക്ഷേ അതല്ല വാങ്ങിക്കുന്നത്. നമ്മൾ കുറച്ച് പച്ച മരുന്നും പിന്നെ കുറച്ച് പച്ചിലയുടെ നീരൊക്കെ ചേർത്തിട്ടാണ് ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ആശാളി നല്ലോണം കഴുകി കുതിർക്കാനായിട്ട് വെള്ളത്തിലിടാം. അപ്പോൾ ഞാൻ ആശാളി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ആശാളി കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ചിട്ട് വേണം അത് അരിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് കഴുകിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു അരിപ്പേലിക്കോ ഒക്കെ അരിച്ചെടുത്താൽ മതി. ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1 ടീസ്പൂൺ ഇത് ശതകുപ്പ എന്ന് പറയും ഇതിനെ, ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്, അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർക്കാനായിട്ട് ഇടാം. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴുകി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ സ്ട്രെയിനർ വെച്ചിട്ട് വേണം അത് കഴുകിയെടുക്കാനായിട്ട്. ഇതിലും നമുക്ക് നല്ല വെള്ളം കുറച്ചൊഴിച്ച് കുറച്ച് നേരം ഇത് 1/2 മണിക്കൂറൊക്കെ കുതിർത്തിട്ടാൽ മതി. അപ്പോൾ നമുക്ക് മരുന്നുകഞ്ഞി ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇപ്പം നമ്മുടെ ചെറുപയറും ഞവര അരിയും കൂടി വെള്ളത്തിലിട്ടത് നമ്മളൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുക്കാം ഇത് വേവിക്കാനായിട്ട്. സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ മൺചട്ടിയോ എടുക്കുകയാണ് നല്ലത്. ഞാനിത് കുറച്ച് അരിയല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ ഞാൻ ചെറിയൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. ഞാൻ നവര അരി വെള്ളത്തിലിട്ട കുതിർക്കാനിട്ട വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഞാനൊരു 3.5 ഗ്ലാസ് വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 മണിക്കൂറാണ് കുതിർക്കാനായിട്ട് ഇട്ടിരുന്നത്. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കണം. ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇടയ്ക്ക് തുറന്ന് ഇളക്കി അത് വേവണ വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, വെന്തിട്ടൊന്നുമില്ല. ഇനി വേവാൻ കുറച്ച് നേരം എടുക്കും ഇത്. നമുക്ക് ഈ സമയത്ത്
കുതിർക്കാനിട്ട ഉലുവ ജീരകം എള്ള് അതുണ്ടല്ലോ അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. നമ്മൾ ഈ കുതിർക്കാനിട്ട വെള്ളം ഉണ്ടല്ലോ അത് കളയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇതിൽ ഞാൻ ആശാളി ഇട്ടിട്ടില്ല. ആശാളി നമ്മൾ കുതിർക്കാൻ അവിടെ ഇട്ടത് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിത് നമ്മുടെ മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആക്കിയെടുത്താൽ മതി. അല്ലാണ്ട് പേസ്റ്റ് പോലെ അരക്കണം എന്നില്ല. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം, അത് വേവട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ചെറിയ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ച് ഇതിൽ നല്ലോണം ചതച്ച് ഇതിലേക്ക് ഇടാം. പിന്നെ ഈ ചുക്കൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പച്ചില മരുന്നുകൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇടിച്ച് ഇതിൻ്റെ നീരെടുക്കണം. ഇത് തുമ്പക്കുടം എന്ന് പറയും, ഓണത്തിനൊക്കെ വയ്ക്കണ തുമ്പയാണ് തുമ്പക്കുടം. ഇത് പൂവാങ്കുരുന്നിലയാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കീഴാർനെല്ലി എടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് കട കീഴാർനെല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മുക്കുറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറുള എന്ന് പറയും, ഇത് എടുത്തിട്ടുണ്ട്. ഇത് കല്ലുരുക്കിയാണ്, കല്ലുരുക്കിയും കുറച്ചെടുത്തിട്ടുണ്ട്. കുറേശ്ശെ എടുത്തിട്ടുള്ളൂ കേട്ടോ എല്ലാതും. പിന്നെ ഇത് കുറുന്തോട്ടിയുടെ വേരാണ്. ഇത് തുളസിയാണ്, തുളസിയും കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ച് ഇതിൻ്റെ നീര് കുറച്ച് എടുക്കണം. അപ്പോൾ നമുക്കിത് ചതച്ച് നീരെടുക്കാം. ഞാനിവിടെ നമ്മുടെ പച്ചിലകളൊക്കെ ഇടിച്ച് പിഴിഞ്ഞ നീര് കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആശാളി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാലെടുക്കണം. ഞാൻ കുറച്ച് രണ്ടാം പാലും എടുക്കുന്നുണ്ട്, ഒന്നാം പാലും എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പാലെടുത്തിട്ട് വരാം. ഈ തേങ്ങയിൽ അര ഗ്ലാസ് വെള്ളമൊഴിച്ച് മുക്കാൽ ഗ്ലാസ് ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഗ്ലാസ് രണ്ടാം പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മരുന്ന് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മരുന്ന് കഞ്ഞി പിന്നെ റെഡിയാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യിൽ രണ്ട് ചെറിയുള്ളി കാച്ചി ഒഴിക്കാവുന്നതാണ്. ഞാൻ പക്ഷേ ഇതിലേക്ക് മധുരം ചേർത്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കരിപ്പെട്ടി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കരയല്ല, മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന തെങ്ങിൻ ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടിയൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞാനും ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ മധുരത്തോട് കൂടിയിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. നമുക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതിനാവശ്യമായ തെങ്ങിൻ ചക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ചേർത്ത് കൊടുത്താൽ മതി. ഒന്നും കൂടി കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാലൊഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മരുന്ന് കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചട്ടിയായ കാരണമാണ് ആ ചൂടിലിരുന്ന് തിളക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.